വൈറ്റ് ഫോറസ്റ്റ് ബ്രെഡ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എഡ്ജസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നമ്മുടെ എഡ്ജസ് കളഞ്ഞാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണം. കാൽ കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് വെള്ളം വെച്ച് തിളപ്പിച്ച ഷുഗർ സിറപ്പാണ് ഞാൻ യൂസ് ചെയ്യണത്. നമ്മുടെ ഈ ഒരു കേക്കിൽ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ശരിക്കും ബ്രെഡ് കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് വരുള്ളൂ. അപ്പോൾ നല്ലവണ്ണം തന്നെ ഷുഗർ സിറപ്പ് പറ്റുക കേട്ടോ. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റാം. ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യാം. ഈ ക്രീം ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ബ്രെഡിൻ്റെ പീസ് വച്ചിട്ട് അതിലേക്ക് ലൈറ്റായിട്ട് മാത്രം ഞാൻ ക്രീം അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഓവറായിട്ട് ക്രീം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് സെക്കൻഡ് ലെയറിലേക്ക് നമ്മുടെ ബ്രെഡ് വച്ച ശേഷം നമുക്കിതിലേക്ക് വീണ്ടും ക്രീം അപ്ലൈ ചെയ്യാം. നല്ല ലെവലായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാൻ. അപ്പോഴാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലൈസ് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ലെയർ ബ്രെഡും കൂടി വെച്ചതിന് ശേഷം ക്രീം നല്ലവണ്ണം അപ്ലൈ ചെയ്യണം, കാരണം നല്ല ഷേപ്പിൽ കിട്ടണമല്ലോ. ഇനി നമുക്ക് നല്ലവണ്ണം ക്രീം വച്ചിട്ട് ഫിനിഷ് ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ മാത്രം നല്ല മുകളിലാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം ഞാൻ ചെയ്യുന്നുള്ളൂ, കാരണം നമ്മളിതിപ്പോൾ ക്രെം കോട്ടാണ് ചെയ്യണത്, ഇതിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സൈഡിലും കൂടി നല്ലവണ്ണം ക്രീം പാറ്റിക്കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാ സൈഡിലും നമ്മൾ നല്ലോണം തന്നെ ക്രീം പറ്റണം, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. അതിനായിട്ട് ഞാൻ വൈറ്റ് കോമ്പൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചെറി വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചെറി വയ്ക്കുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഭംഗി ഒന്നും കൂടി കൂടും കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടുള്ള വ്യൂ കൂടി കാണും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു. നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് നമ്മൾ കത്തി വയ്ക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കേക്ക് കിട്ടും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.